Namaskaram Sadhguru. I read in Mystic's musings that if I give Reiki to someone, I might take on their karmic patterns. How can I protect myself from that? അത് ചെയ്യാതിരിക്കണം. കാരണം ഇതെല്ലാം ബുദ്ധ ആശ്രമങ്ങളിൽ നിന്ന് പറഞ്ഞുവിട്ട ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ വ്യത്യസ്തതരം ഊർജത്താൽ ഉള്ളിൽ വിസ്ഫോടനം നടക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാനാവും. ഇത് ചെറുതാണ്, കൂടുതൽ പൊട്ടിത്തെറിക്കുന്ന ആളുകളുണ്ട്. There are bursts of energy. If you want to convert them into healers, അവർ വളരെ ഫലപ്രദമായ രോഗശാന്തിക്കാരായിരിക്കും, അതിലൊരു സംശയമില്ല. എന്നാൽ ആരെങ്കിലും അത്തരത്തിൽ ശ്രമിച്ചാൽ അവരുടെ കാര്യത്തിൽ തീരുമാനമാകും. പിന്നെ അവർക്ക് ഈ ജന്മത്തിൽ ആത്മീയമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യും. മാത്രമല്ല അവരെ ഇവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യും, കാരണം നമുക്ക് അത്തരത്തിലുള്ള ആളുകളെ ആവശ്യമില്ല. മറ്റൊരാളുടെ വേദന ഒഴിവാക്കുന്നതിൽ ഞങ്ങൾ എതിരായതുകൊണ്ടല്ല. എന്നാൽ നിങ്ങൾ മുഴുവൻ കാര്യങ്ങളും അറിയാതെ മറ്റൊരാളുടെ ജീവിത പ്രക്രിയയിൽ ഇടപെടുന്നത് നിരുത്തരവാദപരമാണ്. അതിതുപോലെയാണ്. നിങ്ങൾക്കറിയാമോ, സുപ്രധാനമായ ശസ്ത്രക്രിയകളുടെ വീഡിയോകൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അങ്ങനെ നിങ്ങൾ ഇതുപോലൊരു വീഡിയോ കണ്ടു, എല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ചു. പിന്നീട് ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നിങ്ങളൊരു ഷേവിംഗ് റേസർ എടുത്ത് അയാളെ ഒരു ശസ്ത്രക്രിയ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഞാൻ പറയുന്നു, ചിലർ അതുകൊണ്ട് രക്ഷപ്പെട്ടേക്കാം. ആളുകൾ അതുകൊണ്ടും രക്ഷപ്പെടാം അല്ലേ? പലതവണ യുദ്ധമേഖലകളിലും അപകടങ്ങൾ സംഭവിക്കുമ്പോഴുമെല്ലാം ആളുകൾ മനുഷ്യരുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട്, അവർ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. അതിനർത്ഥം ശസ്ത്രക്രിയ ചെയ്യാനുള്ള ശരിയായ രീതി അതാണ് എന്നല്ല. അങ്ങനെയല്ല ശസ്ത്രക്രിയ ചെയ്യേണ്ട മാർഗം, ശരിയല്ലേ? ചില ആളുകൾ അത്തരത്തിലുള്ള ശസ്ത്രക്രിയകളെ അതിജീവിച്ചു എന്ന് മാത്രം, അസാധാരണമായ സാഹചര്യങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി വന്നേക്കാം. അതിനാൽ മറ്റുള്ളവരുടെ ഊർജം വെച്ച് കളിക്കുന്നത് വളരെ ബാലിശമാണ്. അത് ബാലിശമാണ്. ഇത് തീർത്തും പക്വതയില്ലായ്മയിൽ നിന്നാണ് വരുന്നത്. ദൈവമായി ചമയാൻ ആഗ്രഹിക്കുന്ന ചില പ്രത്യേകതരം അഹംഭാവം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് അനുകമ്പയിൽ നിന്നാണ് വരുന്നതെങ്കിൽ എന്താണ് താങ്കളുടെ പ്രശ്നം? എല്ലാവരുടെയും കർമ്മം എന്നിലേക്ക് വന്നുകൊള്ളട്ടെ. അയാൾക്ക് ആശ്വാസം ലഭിക്കുന്നെങ്കിൽ താങ്കൾക്ക് എന്താണ് പ്രശ്നം? അങ്ങനെയല്ല, കയ്യറുകൾ ധരിച്ച് ദൈവമായ ചമയാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതൊരു ശരിയായ രീതിയല്ല. ദൈവം നിങ്ങളോടൊപ്പം ഈ കളിയിൽ ഏർപ്പെടുന്നത്, ഗൂഢാലോചന നടത്തിയത് കയ്യറുകൾ ധരിച്ചല്ല. ഈ കളിയിൽ ഏർപ്പെടാൻ ദൈവം നിങ്ങൾക്കുള്ളിലേക്ക് വന്നു. ദൈവം മുകളിലിരുന്ന് എല്ലാം വീക്ഷിക്കുന്നുവെന്ന് നിങ്ങളോട് പറഞ്ഞ നിങ്ങളുടെ പുരോഹിതൻ മാത്രമാണ്. എന്നാൽ ജീവിതം എങ്ങനെ സംഭവിക്കുന്നു നോക്കൂ. സൃഷ്ടിയുടെ ഉറവിടം നിങ്ങൾക്കുള്ളിൽ അകപ്പെട്ടു പോയി, അങ്ങനെയല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? അത്തരം പങ്കാളിത്തമില്ലാതെ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടരുത്.